ഈ സ്ഥലം അറിയാൻ ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതിലെ ആൾക്കാർ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. നടൻ മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. പട്ടാളവേഷത്തിലാണ് അദ്ദേഹം എത്തിയത്. പട്ടാളവേഷത്തിൽ അദ്ദേഹം എത്താൻ കാരണം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA മദ്രാസിൽ അംഗമാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പട്ടാള വേഷത്തിൽ എത്തിയത്. ടെറിറ്റോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് അദ്ദേഹം ആദ്യം എത്തുന്നത്. അതിനുശേഷം പട്ടാളക്കാരോടൊപ്പമാണ് അദ്ദേഹം ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ചത്. അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. അദ്ദേഹം ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ അവിടെ നടത്തുന്നു. അത് നമുക്കൊന്ന് കേൾക്കാം. ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെയല്ലേ തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വളരെയധികം പിന്നെ ചെളികൾ കൂടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ എല്ലാവരും അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാം. അതൊക്കെ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വരുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിൽ ഒന്നാണ്. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ 3 കോടി എന്ന് പറയുന്നത്, ഇത് വളരെയധികം മനുഷ്യസ്നേഹികളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് പേര് അതിലേക്ക് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കയ്യിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ സ്കൂൾ, ആ LP സ്കൂൾ റീജനറേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ്. ഇല്ല, എനിക്ക് ഈ സ്ഥലം അറിയാൻ ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതിലെ ആൾക്കാർ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സ്കൂളിലൊക്കെ 50,000 കുട്ടികളാണ് മിസ്സായി പോയിട്ടുള്ളത്. ഒരുപാട് ഇമോഷൻ നമ്മളൊന്ന് കാണുന്നുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം? അതാണ് ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾക്കും ആലോചിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ സ്ഥലം എനിക്ക് നേരത്തെ അറിയാം, എനിക്കിവിടെ പരിചയമുള്ള ആളുണ്ട്, എനിക്കിവിടെ സ്ഥലമുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല, സ്ഥലമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് പരിചയമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് പരിചയമുള്ളവരെ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടിയാണ് അവിടെ നിന്നും മടങ്ങിയത്. അദ്ദേഹത്തിന് പരിചയമുള്ളവരെ കാണാതായത് കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ തകർന്നു വീണ സ്കൂൾ കെട്ടിടം കാണുന്നുണ്ട്. ആ സ്കൂൾ കെട്ടിടം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു എന്നാണ് കൂടെ ഉണ്ടായിരുന്ന മേജർ രവി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ സ്കൂൾ കെട്ടിടം പുതുക്കി പണിയുന്നതിന് വേണ്ടിയുള്ള ചെലവ് മുഴുവൻ വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനാണ് നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ 3 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ 25 ലക്ഷം രൂപ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് അദ്ദേഹം ഇന്ന് അവിടെ സന്ദർശിച്ച് നടത്തിയ ഈ പ്രഖ്യാപനങ്ങൾ. സ്കൂൾ പുതുക്കിപ്പണിയും അതോടൊപ്പം തന്നെ 3 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് എന്താണ് വേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീടായിരിക്കും എടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇവിടെ സ്ഥലമുണ്ടായിരുന്നു, ഞാനിവിടെ വരാറുണ്ടായിരുന്നു, എനിക്ക് ഇവിടെ പരിചയമുള്ള ആൾക്കാരുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് പരിചയമുള്ള ആൾക്കാരെ ഇവിടെ കാണാതെ പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അവിടെ നേരത്തെ സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരിക്കാം, ആ സ്ഥലത്ത് വല്ല റിസോർട്ടോ മറ്റോ പണിയാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ആ പ്രദേശം ചിലപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹം അത് വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിന് അവിടെ സ്ഥലമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് പരിചയമുള്ളവരെ പോലും കാണാതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞത് എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ സ്കൂൾ കെട്ടിടം കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞത് എന്ന് പറയുന്നു. ചിലപ്പോൾ അവിടെ പഠിച്ച ഏതെങ്കിലും വിദ്യാർത്ഥി അദ്ദേഹത്തെ പരിചയമുള്ള ആളാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ചില സൂചനകളാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് അവിടെ സ്ഥലമുണ്ടായിരുന്നു, എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഇവിടെയുണ്ട്, ഇവിടെ ഞാൻ നേരത്തെ വരാറുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ കാണാതായിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്തിൻ്റെ പുനരുദ്ധാരണം,
അല്ലെങ്കിൽ ആ പ്രദേശത്തെ പഴയ നിലയിൽ കൊണ്ടുവരിക എന്നത് അദ്ദേഹത്തിൻ്റെ ദൗത്യമായി അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ തുക മുടക്കാൻ അദ്ദേഹം തയ്യാറാകുകയും ചെയ്തത് എന്ന് വേണം കരുതാൻ. ഏതായാലും മോഹൻലാലിൻ്റെ സന്ദർശനം അവിടെയുള്ള സൈനികർക്ക് ആവേശകരമായ അനുഭവം തന്നെയാണ്. ഈ ദുരന്ത ഭൂമിയിൽ എത്രയോ ദിവസമായി രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു ആവേശം തന്നെയാണ്. അത് സൈന്യത്തിന് മാത്രമല്ല അവിടുത്തെ വളണ്ടിയർമാർക്കും മോഹൻലാലിൻ്റെ സന്ദർശനം ഒരു പ്രചോദനം തന്നെയാണ്. ഏറെ സമയം ചെലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത് എന്നതുകൂടി ഓർക്കുക.